വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകളും പണിക്കൂലിയിൽ വൻ ഇളവുകളും. സ്വാഗതം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക്. കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കേക്കാട്. അര ലക്ഷം പിന്നിട്ട് നെല്ല് സംഭരണ രജിസ്ട്രേഷൻ. പാലക്കാട് രണ്ടാം വിള നെല്ലെടുപ്പിനായി ഇതുവരെ അരലക്ഷത്തോളം കർഷകർ സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്തു. ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമായ പട്ടാമ്പി, തൃത്താല തുടങ്ങി അകത്തേത്തറ, തെങ്കര മേഖലകളിലാണ് നെല്ലെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. വിളവെടുപ്പിന് പാകമായ പാടശേഖരങ്ങളിലേക്ക് കൊയ്ത്ത് യന്ത്രങ്ങളും എത്തിത്തുടങ്ങി. പട്ടാമ്പി, തൃത്താല, അകത്തേത്തറ, തെങ്കര മേഖലകളിലാണ് നെല്ലെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ചിറ്റൂർ, ആലത്തൂർ, പാലക്കാട് താലൂക്കുകളിൽ ഫെബ്രുവരി പകുതിക്ക് ശേഷമേ കൊയ്ത്ത് ആരംഭിക്കൂ. തമിഴ്നാട്ടിൽ നിന്നാണ് കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിക്കേണ്ടത്. കോവിഡ് വ്യാപനം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും യന്ത്രലഭ്യതയിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് നിഗമനം. ഒന്നാം വിളയിൽ വേണ്ടത്ര യന്ത്രങ്ങൾ ലഭിക്കാത്തത് കടുത്ത ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. മണിക്കൂറിൽ 2100-2400 രൂപ വരെയാണ് കൊയ്ത്തു യന്ത്ര വാടക. ഇത് കുറയ്ക്കണമെന്നും യന്ത്രങ്ങൾക്ക് ഇന്ധന സബ്സിഡി അനുവദിക്കണമെന്നും ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ക്രമീകരണം വഴിയുള്ള ജലസേചന രീതികളും നെല്ലുൽപാദനത്തിന് സഹായകരമാണ്. പാലക്കാട് ജില്ലയിൽ 30,000-35,000 ഹെക്ടറിലാണ് രണ്ടാം വിള കൃഷി ഇറക്കിയിട്ടുള്ളത്. ഒന്നാം വിളയിൽ 99% നെല്ലെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. ഇത്തവണ മെച്ചപ്പെട്ട വിളവ് ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് കർഷകർ. NCV ന്യൂസ്, തൃത്താല.